പരിശുദ്ധ പരമാത്മാവ് വികാരണത്തിന് പരിശുദ്ധ പരമാത്മാവ് വികാരണത്തിന് പരിശുദ്ധ പരമാത്മാവ് വികാരണത്തിന് ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്റെ ജീവിതത്തെ കരുതുന്ന ദൈവം, എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, എനിക്ക് വേണ്ടതെല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവം എന്റെ മുമ്പിലുണ്ട്. ഈ ചെറിയ അപ്പത്തില് എന്റെ ഈശോ എന്നെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥന കേട്ട ദൈവമാണ് നമ്മുടെ ദൈവം. ഒത്തിരിയേറെ പേരുടെ സങ്കടങ്ങൾക്ക് ഉത്തരം കൊടുത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആരൊക്കെ നിലവിളിയോടുകൂടി എന്റെ ദൈവമേ എന്ന് ചങ്കുകൊട്ടി വിളിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകട്ടെ. ഏറ്റവും മഹനീയമായ നിമിഷമാണിത്, ഏറ്റവും സുന്ദരമായ നിമിഷമാണിത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നിമിഷം, നമുക്ക് ജന്മം തന്ന് വളർത്തി വലുതാക്കി ഈ നിമിഷം ഈ സമയം വരെ എന്നെ എത്തിച്ച ദൈവം എന്റെ മുമ്പിലുണ്ട്. ആ ദൈവത്തോട് മനസ്സ് തുറന്ന് നമുക്കൊന്ന് നന്ദി പറയാം. എത്രയേറെ അപകടങ്ങളുണ്ടായി ജീവിതത്തില്, എത്രയേറെ ആകുലതകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു, എത്രയേറെ കുടുംബ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായി, എന്തോരോ രോഗങ്ങൾ വന്നു, എന്തോരോ സഹനങ്ങൾ വന്നു, എന്തോരോ ജീവിത പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായി. അതിൽ നിന്നെല്ലാം എന്റെ ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചില്ലേ? അതിൽ നിന്നെല്ലാം എന്റെ ദൈവം എന്റെ ജീവിതത്തെ എന്റെ കുടുംബത്തെ രക്ഷിച്ചില്ലേ? അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന വേറെ ആരുണ്ട് നമ്മുടെ ജീവിതത്തില്? എന്തൊക്കെ കുറവുണ്ടെങ്കിലും, എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും, എന്തൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്റെ ദൈവം എന്നെ വീഴാതെ കരുതി രക്ഷിക്കുന്നുണ്ട്. എന്റെ ദൈവം ഞാൻ തളർന്നു പോകാതെ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തില് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. രാജാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി രാജാവ് പറഞ്ഞ ദൈവത്തെ ആരാധിക്കാത്തതിനാൽ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുടിയിലേക്ക് രാജാവ് തള്ളുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 14 അധ്യായത്തിലാണ് നമ്മൾ കാണുക. ദാനിയേലിന്റെ പുസ്തകം 14 അധ്യായം 31 തിരുവചനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: 6 ദിവസം സിംഹക്കുടിയിൽ ദാനിയേൽ കഴിച്ചുകൂട്ടി. 7 സിംഹങ്ങളുണ്ടായിരുന്നു. ദിവസേന 2 മനുഷ്യരെയും 2 ആടുകളെയും തിന്നാൻ കൊടുക്കുന്ന സിംഹങ്ങളായിരുന്നു. എന്നാൽ ദാനിയേലിനെ ഭക്ഷിക്കാനായിട്ട് സിംഹങ്ങൾക്ക് കഴിഞ്ഞില്ല. ദാനിയേലിനെ ഭക്ഷിക്കുന്ന സമയത്ത് സിംഹങ്ങൾക്ക് ഒന്നും കൊടുത്തിരുന്നില്ല. രാജാവ് വിചാരിച്ചു സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ തള്ളുമ്പോൾ സിംഹങ്ങള് ദാനിയേലിനെ ഭക്ഷിക്കുമെന്ന്. കാരണം ദിവസേന ഓരോ ദിവസവും 2 മനുഷ്യരെയും 2 ആണുങ്ങളെയും കഴിക്കുന്നവരായിരുന്നു ആ സിംഹങ്ങള്. പക്ഷേ ദാനിയേലും ആ സിംഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നതല്ലാതെ ദാനിയേലിനൊന്ന് തൊടുക പോലും സിംഹങ്ങൾ ചെയ്തില്ല. സിംഹക്കുടിയിൽ കിടക്കുന്ന ദാനിയേലിന്റെ അടുത്തേക്ക് ഹബക്കൂക്ക് എന്നൊരു പ്രവാചകനെ ദൈവം അയക്കുകയാണ്. കൊയ്ത്തുകാലത്ത് ഭക്ഷണം കൊടുക്കുവാനായിട്ട് പോകുവാനിരുന്ന ഹബക്കൂക്ക് പ്രവാചകനോട് ദൈവം പറഞ്ഞു, എന്റെ ഒരു മകന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, വളരെ ദൂരെയാണ്. പക്ഷേ ഹബക്കൂക്ക് പ്രവാചകനെ ദൈവം ദാനിയേലിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. പ്രവാചകൻ ഭക്ഷണം കൊണ്ടുപോയി ദാനിയേലിന് കൊടുക്കുന്നു. സിംഹക്കുഴിയിൽ വിശന്നിരുന്ന സിംഹങ്ങള് ഉണ്ടായിട്ടും
അതിന്റെ മുന്നിലൂടെ ഹബക്കൂക്ക് പ്രവാചകൻ ദാനിയേലിന് ഭക്ഷണം കൊടുക്കുകയും ദാനിയേലിന്റെ പുസ്തകം 14 അധ്യായം 38 തിരുവചനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ സിംഹക്കുഴിയിൽ ഇരുന്ന് ദാനിയേൽ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നമുക്കറിയാം ദാനിയേൽ ഭക്ഷണം കഴിച്ചു 7 ദിവസം കഴിഞ്ഞ് രാജാവ് വന്ന് നോക്കി സിംഹക്കുഴിയിൽ യാതൊരു പ്രശ്നവും കൂടാതെ ദാനിയേൽ ഇരിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് ധ്യാനിക്കുക എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിച്ചാൽ എന്റെ ദൈവം ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്റെ ദൈവം എന്റെ ദൈവത്തെ ഞാൻ ചേർത്ത് പിടിച്ചാൽ എന്റെ ദൈവം ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല സിംഹക്കുഴിയിൽ ദാനിയേൽ ഇരുന്നപ്പോൾ അവനെ കരുതി രക്ഷിച്ച ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സിംഹക്കുഴിയാകുന്ന ഓരോ പ്രശ്നങ്ങളുടെയും നടുവിൽ എന്റെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്റെ ദൈവം എന്നെ രക്ഷിക്കും എന്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കും എന്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം തരും അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന അത്രമാത്രം നമ്മളെ മനസ്സിലാക്കുന്ന അത്രമാത്രം നമ്മുടെ ജീവിതത്തിന് വേണ്ടതെല്ലാം തന്നനുഗ്രഹിക്കുന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ അപരിമയമായ നന്മയെ ഓർത്തുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൊണ്ട് ആരാധനയുടെ ഇരടികൾ പാടി ദൈവത്തെ സ്തുതിക്കുക സങ്കീർത്തനത്തിന്റെ പുസ്തകം 37 അധ്യായം
കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക അവനെ നിന്നെ നോക്കിക്കൊള്ളും എന്നെ നോക്കുന്ന എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുക ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഓരോ അമ്മമാരെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം കുടുംബത്തിന് വേണ്ടി ഒത്തിരിയേറെ വിഷമിക്കുന്നവരാണ് അവർ എന്നും കണ്ണീര് മാത്രം സമ്പാദിക്കുന്നവരാണ് അവർ സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഭക്ഷണം പോലും ഇല്ലാതെ മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് അവർ ഒരു അമ്മ നഷ്ടപ്പെട്ടാൽ ഒരു കുടുംബത്തിന്റെ എല്ലാ വിളക്കുകളും അണഞ്ഞു പോകും ഒരു അമ്മയ്ക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാൽ ആ കുടുംബത്തെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒത്തിരിയേറെ വേദനകൾ ആ കുടുംബത്തിൽ ഉണ്ടാകും ഓരോ അമ്മമാരും ഓരോ ഭാര്യമാരും കുടുംബത്തിന്റെ വിളക്കാണ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തരുന്ന ഒരു വിളക്ക് ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു വിളക്ക് നമ്മുടെ ഇടവകയിൽ ഓരോ അമ്മമാരെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം മക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന കണ്ണീരൊഴുകി അമ്മമാരെ ഏൽപ്പിക്കാം ദൈവമേ ഓരോ അമ്മമാരുടെയും ജീവിതത്തിലേക്ക് കടന്നുവന്ന് ഓരോ അമ്മമാരെയും അനുഗ്രഹിച്ച് അവർക്ക് വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും ദൈവമേ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ സംരക്ഷണമായും അനുഗ്രഹമായും ആലംബമായും ദൈവമേ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഓരോ അമ്മമാരെയും സമർപ്പിച്ച് നമുക്ക് പാടി ആരാധിക്കാം ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കാം അമ്മയായിരിക്കാം പൂർവികരായിരിക്കാം
അവരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ ഓരോരുത്തർക്കും നിത്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ടി ദൈവത്തെ ആരാധിച്ച് നമുക്ക് പാടി മഹത്വപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ആരാധന